السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمدللہ والصلاۃ والسلام علی سیدنا محمد وعلی آلہ وصحبہ اجمعین. اما بعد, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജനൻകുട്ടി പൈസി അവർക്ക്, ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി കുട്ടാലം, ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, ബഹുമാനപ്പെട്ട മൈകുട്ടി മാസ്റ്റർ, നാസർ പൈസി കൂട്ടത്തായി, അവരുടെ മുബഷീർ തങ്ങൾ ഇബില്ലേലി, അവരുടെ മുസ്തഫ ഷഫി തക്കപ്പടി, അവരുടെ ബി എസ് കെ തങ്ങൾ, ഷുക്കൂർ മാസ്റ്റർ, ഒ പി അഷ്റഫ്, അവരുടെ സുബേർ മാസ്റ്റർ തുടങ്ങിയ വേദിയിലും സദസ്സിലുമുള്ള എസ് കെ എസ്എഫിൻ്റെ നേതാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹാമരായി അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാദേശങ്ങളും അള്ളാഹു നിരതിരും ചെയ്യട്ടെ. ആമയുടെ ഒരുമിച്ച് കൂടിയ പോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും അള്ളാഹുവിനെ പോലെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ ചടങ്ങിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായി സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന റബി ക്യാമ്പയിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് നമ്മൾ ഒരുമിച്ചുകൊണ്ടിട്ടുള്ളത്. കരുണയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന വളരെ പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ വർഷം സമസ്തയും അതിൻ്റെ പോഷക സംഘടനയുമൊക്കെ തന്നെ റബീ ക്യാമ്പയിൻ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ, അത് മാനവ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നാം ക്യാമ്പയിൻ ആചരിക്കുന്നത്. മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവലോകത്തിനും അനുഗ്രഹമായി കൊണ്ടാണ് അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ഒമാർ സന്നാക്കില്ല റഹ്മത്തലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹമായി കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്നുള്ള വിശുദ്ധ ഖുർആൻ്റെ വചനം. കഴിഞ്ഞ കാലത്തിനും വരാൻ പോകുന്ന കാലത്തിനും എല്ലാം തന്നെ അനുഗ്രഹമാണ് പ്രവാചകരുടെ നിയോഗം എന്നുള്ളതാണ്. ഏത് കാലഘട്ടത്തിലേക്കും പ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ, അത് ഏത് കാലഘട്ടത്തിലേക്കും അനുയോജ്യമായിട്ടുള്ളതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം എന്ന് നമുക്കറിയാം. ആ പുണ്യമാസത്തിൽ ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ആ പ്രവാചകർ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നു, ഘോഷയാത്രകൾ നടത്തുന്നു, മൗലിദ് സദസ്സുകൾ, മീലാദ് പരിപാടികൾ, അന്നദാനം തുടങ്ങിയ വൈവിധ്യമാർന്ന പല പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ സുന്നി സമൂഹം മാത്രം നടത്തുന്ന ഒരു ആചാരാനുഷ്ഠാനമല്ല പ്രവാചകരുടെ ജന്മദിനം എന്നുള്ളത് നമുക്കറിയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാം സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെയൊക്കെ തന്നെ പ്രവാചകരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ഇതിൻ്റെ ഭാഗമായി പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ധാരാളം പരിപാടികൾ, പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രവാചകരെ അത് സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. കാരണം ഈ ലോകത്തിന് അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം എന്നുള്ളത്. ലോകത്തിൻ്റെ അനുഗ്രഹമായിക്കൊണ്ട്, കാരുണ്യമായിക്കൊണ്ട് നിയോഗിച്ച അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കുകയും ആ പ്രവാചക ദൃഷ്ടാന്തങ്ങൾ, പ്രവാചകർ കാണിച്ചിരുന്ന മഹിതമായ പാതകൾ ജീവിതത്തിൽ പകർത്തുകയും അത് സമൂഹത്തിലേക്ക് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ
നമ്മൾ കൽപ്പിച്ച കാര്യങ്ങൾ അത് തൻ്റെ ജീവിതത്തിൽ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച മഹാനായിരുന്നു മഹാന പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ജീവിതം പരിപൂർണമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. പ്രവാചകരുടെ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് വെറും വാക്കുകളിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല, അത് നമ്മുടെ ജീവിതത്തിലുടനീളം അത് കാണിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബാധ്യതയും നമുക്കാണ്. മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല പ്രവാചകരുടെ ആ ജന്മദിനത്തിൽ സന്തോഷിക്കാനുള്ളത്, കാരണം എല്ലാ ജനവിഭാഗങ്ങൾക്കും സന്തോഷിക്കുന്ന ഉദ്ദേശിക്കേണ്ട ഒന്നാണ് പ്രവാചകരുടെ ജന്മദിനം എന്ന് നമുക്കറിയാം. കാരണം ഈ ലോകത്തിന് കാരുണ്യമായി കാണേണ്ടതാണ്. മനുഷ്യ സമൂഹത്തിന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും കാരുണ്യമായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നിയോഗത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ലോകത്തിന് ശാന്തിയും സമാധാനം നൽകാൻ, സ്നേഹത്തിൻ്റെ സഹോദര സന്ദേശങ്ങൾ നൽകാൻ, അതുപോലെ തന്നെ എല്ലാ മനുഷ്യരോടും മാനവ സമൂഹത്തോടൊക്കെ തന്നെ നീതിയും ന്യായവും നൽകിയ സന്ദേശങ്ങളാണ് അള്ളാഹു നബിയിലൂടെ ലോകത്തിന് നൽകിയിട്ടുള്ളത്. ഏത് ജനവിഭാഗത്തെടുത്താലും അവർക്കൊക്കെ തന്നെ ഉദാത്തമായ മാതൃക അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീ സമൂഹത്തിനാണെങ്കിലും തൊഴിലാളി വർഗത്തിനാണെങ്കിലും ധനവാന്മാർക്കാണെങ്കിലും പട്ടിണി കിടക്കുന്നവർക്കാണെങ്കിലും ഒക്കെ തന്നെ അള്ളാഹു നബീബിൻ്റെ ജീവിതത്തിൽ നിരവധി മാതൃകകളുണ്ട്. ആ മാതൃകകൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബിനെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളത് അത് പൂർണ്ണമാവുകയുള്ളൂ. അത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുള്ള അവസരമാണ് ഈ വിശുദ്ധ റബീഉൽ മാസത്തിലൂടെ നമുക്ക് കൈവരുന്നത്. അതിൻ്റെ ഭാഗമാണ് ശാഖാ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള ഇത്തരത്തിലെ പരിപാടികൾ നാം ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രവാചകരുടെ പ്രകീർത്തനങ്ങൾ ലോകത്തിന് നൽകാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ലോകം സ്വാർത്ഥതയിലേക്കും സ്വന്തത്തിലേക്കും ഒതുങ്ങുകയുന്ന കാലഘട്ടമാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഇന്ന് സ്വാർത്ഥത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു വിഭാഗം ജനങ്ങളെ മാത്രം, ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരെ മാത്രം ഉൾക്കൊള്ളാനുള്ള ആ കുടുസായ മനസ്സുള്ള ഈ ലോകത്ത്, ഈ നമ്മുടെ രാജ്യത്ത് എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നായി കാണാനുള്ള അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സന്ദേശങ്ങൾക്ക് ധാരാളം സാധ്യതകളാണ് ഈ ലോകത്ത്, ഇന്നത്തെ ആധുനിക ലോകത്തുള്ളത് നമുക്കറിയാം. മനുഷ്യനെ മനുഷ്യനായി കാണാൻ അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എതിരാളികളെ, അവിശ്വാസികളെ ആക്രമിക്കാനോ കൊല ചെയ്യാനോ അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, അവരോട് സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സന്ദേശങ്ങളാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ലോകത്തിൽ നൽകിയിട്ടുള്ളത്. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുനിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം, ആ അയൽവാസി തൻ്റെ മദാനിയായി ആണെങ്കിൽ മാത്രം അവനെ സഹായിച്ചാൽ മതി എന്നല്ല പഠിപ്പിച്ചിട്ടുള്ളത്. ഏത് വിശ്വാസിയാണെങ്കിലും അവനെ സഹായിക്കാനാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ കൽപ്പിച്ചിട്ടുള്ളൂ, പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ വചനം തന്നെ ലോകത്ത് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയുടെ ഏറ്റവും വലിയ സന്ദേശമാണ്. അത് അള്ളാഹുവിൻ്റെ ഹബീബിലൂടെയാണ് ലോകത്ത് അള്ളാഹു കാണിച്ചു തന്നിട്ടുള്ളത്. ആ പ്രവാചകരുടെ അനുയായികളെ ഇന്ന് രാജ്യദ്രോഹികളായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രവാചകരുടെ സന്ദേശങ്ങളെ വികലമാക്കുന്നു. ലോകത്തെ എല്ലാ വിശ്വാസ എല്ലാ ജനങ്ങളെയും ഒന്നായി കാണാൻ പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളെ ഇന്ന് ദേശദ്രോഹികളും രാജ്യദ്രോഹികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, നമ്മുടെ രാജ്യത്ത് ഇന്ന് അട്ടിയൊടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഈ ലോകത്ത് എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള ആ ചിന്തയിലേക്കാണ് ഇന്നത്തെ വർഗീയ ഫാസിസ്റ്റുകളുടെ ഭരണകൂട ഭീകരതയുടെ ഭാഗമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾ പോലും ഇന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏകത്വത്തിലേക്ക് എന്ന സിദ്ധാന്തമായി ഇന്നത്തെ ഭരണകൂട ഭീകരത മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര പൈതൃകം ഇന്ന് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമ്മുടെ സന്ദേശങ്ങൾ, പ്രവാചക സന്ദേശങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനും
തെറ്റിദ്ധരിക്കപ്പെട്ട ഇതര വിശ്വാസികളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എന്ത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ തന്നെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റാളുകളുടെ ഭരണകൂടത്തിൻ്റെയൊക്കെ തന്നെ കണ്ണുതുറപ്പിക്കാൻ ഈ ക്യാമ്പയിനിലൂടെയും പ്രവാചക പ്രകീർത്തനങ്ങളുടെയും പ്രവാചക സന്ദേശങ്ങൾ ലോകത്ത് പരിചയപ്പെടുത്തുന്നതിലൂടെ നമുക്ക് സാധിക്കണം. പ്രവാചകരെ സ്നേഹിച്ച് പ്രവാചക അനുധാവനങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന സമൂഹമായി നാം മാറുക, അതിനോട് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ധാരാളം ലഭിക്കും. അത്തരത്തിൽ ഈ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോട് ഭാഗമായി നാം നടക്കുന്ന ക്യാമ്പയിനിലൂടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിനോട് സ്നേഹം പ്രകടിപ്പിച്ച് ആ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ വിശ്വാസികളായി മാറുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഞാൻ കൂടുതൽ നിരൂപിക്കുന്നില്ല. പ്രവാചക പ്രകീർത്തനത്തിൻ്റെ ഭാഗമായി പലവിധ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിലൊക്കെ തന്നെ പങ്കെടുക്കുക, അതൊക്കെ തന്നെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ക്ലസ്റ്റർ തലം മുതൽ ശാഖാ തലം മുതൽ നിരവധി പദ്ധതികളാണ് കെഎസ്എഫ് സംസ്ഥാന കമ്മിറ്റി ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. അതെല്ലാം തന്നെ സമയബന്ധിതമായി നടത്താൻ നമുക്ക് സാധിക്കണം. അതിന് സമാപ്തി കുറിച്ചുകൊണ്ട് മദീന പാഷൻ എന്ന പേരിൽ കഴിഞ്ഞ വർഷം നാം തുടങ്ങിയ പദ്ധതി ഈ വർഷം ഇൻഷാല്ലാ പെരുമ്പിലാവിൽ കൊരട്ടിക്കരയിൽ വെച്ച് മദീന പാഷൻ എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നവംബർ മാസത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് വിജയിപ്പിക്കാനും നിങ്ങളുടെ ഏവരുടെയും പരിപൂർണ സഹകരണം ഉണ്ടാവണം. അതിലൊക്കെ തന്നെ പങ്കെടുക്കുകയും അതൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഭാഗമാണ്. അത്തരം വേദികളും പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെ തന്നെ ഉൾക്കൊള്ളുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്തരം ആ പ്രവാചകരുടെ സ്നേഹം പ്രകടിപ്പിക്കാനും അമഹിതമായ ആശയങ്ങൾ സമൂഹത്തിൽ എത്തിക്കാനും സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നമ്മുടെ സംഗമം അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പരിപാടി ഇവിടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഈ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കാനും വേണ്ടി ഈ പാഴൂർ ദാറുൽ ഖുർആൻ ഇസ്ലാമിക് അക്കാദമി ഇവിടെ അതിനുവേണ്ടി സൗകര്യം ചെയ്ത് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയെയും ഇതിൻ്റെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ തന്നെ അഭിനന്ദിക്കുന്നു. അള്ളാഹു ഈ സ്ഥാപനത്തെ പുരോഗതിയിലേക്ക് ഉയർത്തട്ടെ. അള്ളാഹു ഇതിനു വേണ്ടി സഹകരിക്കുന്ന എല്ലാ ആളുകളെയും അള്ളാഹു സഹായിക്കട്ടെ. ഇതിനുവേണ്ടി ധാരാളം ആളുകൾ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഉദ്ദേശങ്ങൾ അവനറിയാം. അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. ഇത് നമ്മുടെ ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ച നിരവധി ആളുകൾ ഇന്ന് നമ്മുടെ കൂടെയില്ല, പലരും മരണപ്പെട്ടു പോയി. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധപ്പെട്ട ആളുകൾ, ഉസ്താദുമാർ പലരും മരണപ്പെട്ടു പോയി. അള്ളാഹുവർക്ക് തന്നെ മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച പള്ളി അതിൻ്റെ പുനർനിർമ്മിച്ച് വളരെ മനോഹരമായ രീതിയിൽ പുനർനിർമ്മിച്ച് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനകരം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതിനുവേണ്ടി നിരവധി ആളുകൾ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. പല സഹോദരങ്ങളും സഹോദരിമാരൊക്കെ തന്നെ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്ന നിലയ്ക്ക് തന്നെ ഇതിനുവേണ്ടി സഹായിച്ചവരുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹുവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. അവർ സഹായിച്ചവർക്ക് അള്ളാഹു സ്വർഗത്തിൽ ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെയും നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ഹിന്ദുദേശത്താലാണ് അവർ സഹായിച്ചിട്ടുള്ളത്. അള്ളാഹു അവരുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അവർ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടവരുടെ എല്ലാ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി സഹായിച്ചവരുണ്ട്. അതിൻ്റെ ഫദൽ അവരുടെ കബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതിൻ്റെ ഫദൽ കൊണ്ട് അവരുടെ കബറിൽ വല്ല ദാബുകൊണ്ട് അതെല്ലാം അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നിരവധി രോഗികളായിട്ടുള്ള പല സഹോദരങ്ങളും സഹോദരിമാരുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. മാരക രോഗങ്ങളും മാറ രോഗം പിടിപെട്ട ആളുകളുണ്ട്. അള്ളാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ. മാരക രോഗത്തെ മാറാരോഗ്യത്തെ അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമുക്കേവർക്കും നാഫിയ ഇൽമ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. മരിക്കുമ്പോൾ കരിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ നിന്നും അബ്ദുർക്ക് സൃഷ്ടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടം വീട്ടുവാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വീടുകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വിടുമിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.
നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ദിനുപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ സാബർദ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആഫിലിയങ്ങളായും ആബിദിയങ്ങളായും ഒക്കെ മാറാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവരുടെ മാതാപിതാക്കൾക്കും അള്ളാഹു ഗുണം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവുമെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ സംഗമം അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ക്യാമ്പയിൻ നല്ല രീതിയിൽ നടക്കാനും പൂർത്തീകരിക്കാനും ഇതിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സമൂഹത്തിലേക്ക് എത്തിക്കാനും ഖദർ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സംരക്ഷണം നൽകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഭരണകൂടത്തിൽ നിന്നുള്ള ഭീകരമായ പ്രവർത്തനങ്ങളും ഖദർ അള്ളാഹു അനുഗ്രഹങ്ങളും സംരക്ഷണം അള്ളാഹു നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ. നമ്മുടെ പരിപാടി സ്വാലിഹ്യം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വചനം ഉച്ചരിച്ച് നിർവഹിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമസ്ത മാനേജർ മൊയിൻകുട്ടി മാസ്റ്റർ ജിസസിന് ചെറുവാക്കുകൾ കൊണ്ട് ആശംസകൾ അർപ്പിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു.